അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഏറെ മഹത്വവും പ്രാധാന്യവുമുള്ള മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂബക്ര റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്സമാനു ഖദിസ്തദാറ കഹയ്അതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. കാലം അത് അതിൻ്റെ അതേ ഘടന അനുസരിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസ്സനത്തു ഇസ്ന ആഷറ ഷഹ്റ, ഒരു വർഷം 12 മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്രതയേറിയ മാസങ്ങളാണ്. സലാസത്തുൻ മുതവാലിയാത്ത്, അതിൽ 3 മാസങ്ങൾ കൃത്യമായി ഒന്നിന് പിറകെ ഒന്ന് വരുന്ന രൂപത്തിലാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം, ദുൽഖഅദ മാസം അതുപോലെ ദുൽഹിജ്ജ മുഹറം, ഈ 3 മാസങ്ങൾ തുടരെ വരുന്ന 3 മാസങ്ങളാണ്. 4-ാമത്തെ മാസം റജബ് മുദറ അല്ലദീ ബൈന ജുമാദ വ ഷഅബാൻ, ജുമാദൽ ആഖിറ അതുപോലെ ഷഅബാനിൻ്റെ ഇടയിൽ വരുന്ന റജബ് മാസമാണ് അതിലൊന്ന് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണിത്. അപ്പോൾ വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 മാസങ്ങൾ, അത് അഷ്ഹുറുൽ ഹുറും എന്ന പേരിലാണ് പവിത്രതയേറിയ മാസം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എന്നൊക്കെ മഹത്വങ്ങൾ ഉൾക്കൊണ്ട മാസമാണ് ഈ 4 മാസങ്ങൾ. അതിൽപ്പെട്ട മാസമാണ് റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൻ്റെ പവിത്രത എന്ന് പറഞ്ഞാൽ, ആ മാസത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് അതിൻ്റേതായ നിലക്കുള്ള ഗൗരവമുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. മറ്റൊരു പ്രത്യേകത റജബ് മാസത്തിലെ 1-ാമത്തെ ദിവസത്തിൻ്റെ മഹത്വമാണ്. അബൂ ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖംസു ലയാലിൻ ലാ തുറദ്ദു ഫീഹിന്ന ദഅവ, 5 രാവുകൾ, ആ രാവുകളിൽ നടത്തുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയില്ല എന്ന്. അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിലെ ആദ്യ രാവാണ് അതിലൊന്ന്. വലൈലത്തുൻ നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാൻ മാസത്തിലെ നേർപകുതിയുള്ള രാവ്, അതായത് ബറാഅത്തിൻ്റെ രാവ്. വലൈലത്തുൽ ജുമുഅ, മറ്റൊന്ന് ജുമുഅ രാവ്. വലൈലത്തുൽ ഫിത്ർ, വലൈലത്തുൻ നഹർ, ചെറിയ പെരുന്നാൾ അതുപോലെ ബലി പെരുന്നാൾ. ഈ 5 രാവുകളിലുള്ള പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയില്ല എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ രാവിൻ്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തും അള്ളാഹുവിലേക്ക് പ്രാർത്ഥന കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും മടങ്ങിക്കൊണ്ട് ഈ രാവിനെ നാം ധന്യമാക്കേണ്ടതുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നാളെയാണ് റജബ് 1, ഇന്ന് റജബിൻ്റെ രാവാണ്. അതുപോലെ മറ്റു നാടുകളിലൊക്കെ മാസപ്പിറ ദർശിക്കുന്നതനുസരിച്ച് കൊണ്ട് റജബ് മാസം കടന്നു വരുമ്പോൾ ഈ രാവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടും ഈ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ടും നാം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.